സംഖ്യ ഏഴാം അധ്യായം. കൂടാര പ്രതിഷ്ഠയ്ക്ക് കാഴ്ചകൾ. മോശ കൂടാരം സ്ഥാപിച്ചതിനു ശേഷം അതും അതിന്റെ സാമഗ്രികളും ബലിപീഠവും അതിന്റെ ഉപകരണങ്ങളും അഭിഷേകം ചെയ്ത് വിശദീകരിച്ചു. അന്ന് ഇസ്രായേലിലെ കുലത്തലവന്മാരും ഗോത്രപ്രധാനരും കണക്കെടുപ്പിൽ മേൽനോട്ടം വഹിച്ചവരുമായ നേതാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന് കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു. രണ്ടു നേതാക്കന്മാർക്ക് ഒരു വണ്ടിയും ഒരാൾക്ക് ഒരു കാളയും എന്ന കണക്കിന് മൂടിയുള്ള ആറു വണ്ടികളും 12 കാളകളും അവർ കൂടാരത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, സമാഗമ കൂടാരത്തിലെ വേലയ്ക്ക് ഉപയോഗിക്കാൻ അവരിൽ നിന്ന് അവ സ്വീകരിച്ച് ലേവ്യർക്ക് ഓരോരുത്തന്റെയും കർത്തവ്യം അനുസരിച്ച് കൊടുക്കുക. മോശ വണ്ടികളെയും കാളകളെയും സ്വീകരിച്ച് ലേവ്യർക്ക് കൊടുത്തു. ഗർഷോന്റെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് രണ്ടു വണ്ടികളും 4 കാളകളും കൊടുത്തു. പുരോഹിതനായ അഹ്റോന്റെ മകൻ ഇത്താമറിന്റെ നേതൃത്വത്തിലുള്ള മെറാറിയുടെ പുത്രന്മാർക്ക് അവരുടെ ജോലിക്കനുസരിച്ച് 4 വണ്ടികളും 8 കാളകളും കൊടുത്തു. എന്നാൽ കൊഹാത്തിന്റെ പുത്രന്മാർക്ക് ഒന്നും നൽകിയില്ല. കാരണം വിശുദ്ധ വസ്തുക്കളുടെ കാര്യം നോക്കാനാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അവ ചുമലിൽ വഹിക്കേണ്ടവയായിരുന്നു. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ നേതാക്കന്മാർ അതിന്റെ മുൻപാകെ സമർപ്പിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നേതാക്കന്മാർ ഓരോരുത്തരായി ഓരോ ദിവസം ബലിപീഠത്തിന്റെ പ്രതിഷ്ഠയ്ക്കുള്ള കാഴ്ചകൾ സമർപ്പിക്കണം. ഒന്നാം ദിവസം യൂദാഗോത്രത്തിലെ അമ്മിനാദാബിന്റെ മകൻ നഹശോൻ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേർത്ത മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരാൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ. ഇതാണ് അമ്മിനാദാബിന്റെ മകൻ നഹശോൻ സമർപ്പിച്ച കാഴ്ച. രണ്ടാം ദിവസം ഇസാക്കർ ഗോത്രത്തിന്റെ നേതാവും സൂവാറിന്റെ മകനുമായ നെത്തനേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്ക് ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് സൂവാറിന്റെ മകൻ നെത്തനേൽ സമർപ്പിച്ച കാഴ്ച. മൂന്നാം ദിവസം സെബലൂൺ ഗോത്രത്തിന്റെ നേതാവും ബേലോന്റെ മകനുമായ എലിയാബ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാണ്. ഇതാണ് ഹേലോന്റെ പുത്രൻ എലിയാബ് സമർപ്പിച്ച കാഴ്ച. നാലാം ദിവസം റൂബൻ ഗോത്രത്തിന്റെ നേതാവും ഷെദേയൂറിന്റെ മകനുമായ എലിസൂർ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരു ആൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺ കോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു.
ഇതാണ് ഷെദേയൂറിന്റെ മകൻ എലീസൂർ സമർപ്പിച്ച കാഴ്ച. അഞ്ചാം ദിവസം ഷിമയോൻ ഗോത്രത്തിന്റെ നേതാവും സുരിഷദ്ദായിയുടെ മകനുമായ ഷെലൂമിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരാൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് സുരിഷദ്ദായിയുടെ മകൻ ഷെലൂമിയേൽ സമർപ്പിച്ച കാഴ്ച. ആറാം ദിവസം ഗാദ് ഗോത്രത്തിലെ തലവനും രവുവേലിന്റെ മകനുമായ എലിയാസാഫ് കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരാൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് റവുവേലിന്റെ മകൻ എലിയാസാഫ് സമർപ്പിച്ച കാഴ്ച. ഏഴാം ദിവസം എഫ്രായിം ഗോത്രത്തിന്റെ നേതാവും അമ്മിഹൂദിന്റെ മകനുമായ എലിഷാമ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ സമർപ്പിച്ച കാഴ്ച. എട്ടാം ദിവസം മനാസെ ഗോത്രത്തിന്റെ നേതാവും പെദാഹസൂറിന്റെ മകനുമായ ഗമാലിയേൽ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു കോലാട്ടിൻകുട്ടി, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് പെദാഹസൂറിന്റെ മകൻ ഗമാലിയേൽ സമർപ്പിച്ച കാഴ്ച. ഒൻപതാം ദിവസം ബെഞ്ചമിൻ ഗോത്രത്തിന്റെ നേതാവും ഗിദയോനിയുടെ മകനുമായ അബിദാൻ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരു ആൺകോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഗിദയോനിയുടെ പുത്രൻ അബിദാൻ സമർപ്പിച്ച കാഴ്ച. പത്താം ദിവസം ദാൻഗോത്രത്തിന്റെ നേതാവും അമ്മിഷദായിയുടെ മകനുമായ അഹിയേസർ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 80 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺ ചെമ്മരിയാട്, പാപപരിഹാര ബലിക്കായി ഒരാൺ കോലാട്, സമാധാന ബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺ ചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് അമ്മിഷദായിയുടെ മകൻ അഹിയേസർ സമർപ്പിച്ച കാഴ്ച.
പതിനൊന്നാം ദിവസം ആഷേർ ഗോത്രത്തിന്റെ നേതാവും ഒക്രാന്റെ മകനുമായ പഗിയേൽ കാഴ്ചയർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺചെമ്മരിയാട്, പാപപരിഹാരബലിക്ക് ഒരാൺകോലാട്, സമാധാനബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഒക്രാന്റെ മകൻ പഗിയേൽ സമർപ്പിച്ച കാഴ്ച. 12-ാം ദിവസം നഫ്താലി ഗോത്രത്തിന്റെ നേതാവും ഏനാന്റെ മകനുമായ അഹീറ കാഴ്ച സമർപ്പിച്ചു. അവൻ കാഴ്ചവെച്ചത് വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 130 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിത്തളിക, 70 ഷെക്കൽ തൂക്കമുള്ള ഒരു വെള്ളിക്കിണ്ണം, അവ നിറയെ ധാന്യബലിക്കുള്ള എണ്ണ ചേർത്ത നേരിയ മാവ്, സുഗന്ധദ്രവ്യം നിറച്ച 10 ഷെക്കൽ തൂക്കമുള്ള ഒരു പൊൻകലശം, ദഹനബലിക്കായി ഒരു കാളക്കുട്ടി, ഒരു മുട്ടാട്, ഒരു വയസ്സുള്ള ഒരാൺചെമ്മരിയാട്, പാപപരിഹാരബലിക്കായി ഒരാൺകോലാട്, സമാധാനബലിക്കായി 2 കാളകൾ, 5 മുട്ടാടുകൾ, 5 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 5 ആൺചെമ്മരിയാടുകൾ എന്നിവയാകുന്നു. ഇതാണ് ഏനാന്റെ മകൻ അഹീറ സമർപ്പിച്ച കാഴ്ച. ബലിപീഠം അഭിഷേകം ചെയ്ത ദിവസം അതിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഇസ്രായേൽ നേതാക്കന്മാർ സമർപ്പിച്ച കാഴ്ചകൾ ഇവയാണ്: 12 വെള്ളിത്തളികകൾ, 12 വെള്ളിക്കിണ്ണങ്ങൾ, 12 പൊൻകലശങ്ങൾ. ഓരോ വെള്ളിത്തളികയുടെയും തൂക്കം 130 ഷെക്കൽ, ഓരോ വെള്ളിക്കിണ്ണത്തിന്റെയും തൂക്കം 70 ഷെക്കൽ. അങ്ങനെ വെള്ളിപ്പാത്രങ്ങളുടെ ആകെ തൂക്കം വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം 2400 ഷെക്കൽ. സുഗന്ധദ്രവ്യം നിറച്ച 12 പൊൻകലശങ്ങൾ വിശുദ്ധ മന്ദിരത്തിലെ ഷെക്കൽ പ്രകാരം ഓരോന്നിനും തൂക്കം 10 ഷെക്കൽ. കലശങ്ങളുടെ ആകെ തൂക്കം 120 ഷെക്കൽ. ധാന്യബലിയോടുകൂടി ദഹനബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 12 കാളകൾ, 12 മുട്ടാടുകൾ, ഒരു വയസ്സുള്ള 12 ആൺചെമ്മരിയാടുകൾ, പാപപരിഹാരബലിക്കും 12 ആൺകോലാടുകൾ. സമാധാനബലിക്കുള്ള കന്നുകാലികളെല്ലാം കൂടി 24 കാളകൾ, 60 മുട്ടാടുകൾ, 60 ആൺകോലാടുകൾ, ഒരു വയസ്സുള്ള 60 ആൺചെമ്മരിയാടുകൾ. ബലിപീഠം അഭിഷേകം ചെയ്തതിനു ശേഷം അതിന്റെ പ്രതിഷ്ഠയ്ക്കായി സമർപ്പിച്ച കാഴ്ചകൾ ഇവയാകുന്നു. കർത്താവുമായി സംസാരിക്കാൻ സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ സാക്ഷിപേടകത്തിന്റെ മുകളിൽ 2 കെരൂബുകളുടെ മധ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നത് മോശ കേട്ടു. സംഖ്യ 8-ാം അധ്യായം. ദീപസജ്ജീകരണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ദീപം കൊളുത്തുമ്പോൾ വിളക്കുകാലിനു മുൻപിൽ പ്രകാശം പരക്കത്തക്ക വിധം 7 വിളക്കുകളും ക്രമപ്പെടുത്തണമെന്ന് അഹറോനോട് പറയുക. അഹറോൻ അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ വിളക്കുകാലിന്റെ മുൻപിൽ പ്രകാശം പരക്കുമാറ് വിളക്കുകൾ ക്രമപ്പെടുത്തി. ചുവട് മുതൽ ശിഖരങ്ങൾ വരെ സ്വർണം മടിച്ചു പരത്തി നിർമ്മിച്ചതായിരുന്നു വിളക്കുകാൽ. കർത്താവ് മോശയ്ക്ക് കാണിച്ചുകൊടുത്ത മാതൃകയിൽ തന്നെയാണ് അതുണ്ടാക്കിയത്. ലേവ്യരുടെ സമർപ്പണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക, ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം. അനന്തരം ഒരു കാളക്കുട്ടിയെയും ധാന്യബലിക്കായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ. പാപപരിഹാരബലിക്ക് മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം. ലേവ്യരെ സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ അവിടെ വിളിച്ചുകൂട്ടുകയും വേണം. ലേവ്യരെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ കൈവയ്ക്കണം. ഇസ്രായേൽ ജനത്തിന്റെ നീരാജനമായി കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹറോൻ ലേവ്യരെ അവിടത്തേക്ക് സമർപ്പിക്കണം. ലേവ്യർ കാളക്കുട്ടികളുടെ തലയിൽ കൈവയ്ക്കണം. അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികളിലൊന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ ദഹനബലിയായും നീ കർത്താവിനർപ്പിക്കണം. അഹറോന്റെയും പുത്രന്മാരുടെയും ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവ്യരെ കർത്താവിന് നീരാജനമായി അർപ്പിക്കുക.
ഇപ്രകാരം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ലേവ്യരെ നീ വേർതിരിക്കണം. അവർ എന്റേതായിരിക്കും. ശുദ്ധീകരിക്കുകയും നീരാജനമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ലേവ്യർ അകത്ത് പ്രവേശിക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ പൂർണമായും എനിക്കുള്ളവരാണ്. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്കു പകരം ഞാൻ അവരെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ്. ഈജിപ്തിലെ കടിഞ്ഞൂലുകളെയെല്ലാം സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റിവെച്ചു. ഇസ്രായേലിലെ ആദിജാതന്മാർക്കു പകരം ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യാനും അവർക്കു വേണ്ടി പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി അവരിൽ നിന്ന് ലേവ്യരെ ഞാൻ തിരഞ്ഞെടുത്ത് അഹ്റോനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് ലേവ്യരെ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ലേവ്യർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു, വസ്ത്രമലക്കി. അഹ്റോൻ അവരെ നീരാജനമായി കർത്താവിന് സമർപ്പിച്ചു. അവരുടെ ശുദ്ധീകരണത്തിനായി അഹ്റോൻ പാപപരിഹാര ബലി അർപ്പിക്കുകയും ചെയ്തു. അനന്തരം സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അഹ്റോനെയും പുത്രന്മാരെയും സഹായിക്കാൻ ലേവ്യർ അകത്തു പ്രവേശിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവ്യരോട് പ്രവർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവ്യരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ്, 25 അതിനുമേലും വയസ്സുള്ള ലേവ്യരെല്ലാം സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യണം. 50 വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം, പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല. എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം. അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല. ലേവ്യരെ ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം.